ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഭാഗത്തോടെ വന്നിരിക്കുന്ന ദുൽഖർ സൽമാന്റെ ആയിട്ട് ഇനി ഏതൊക്കെ സിനിമകളാണ് റിലീസിനായി എത്താൻ പോകുന്നത് ഏതൊക്കെ സമയങ്ങളിലാണ് ആ സിനിമ റിലീസിനായി എത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറയാൻ പോകുന്ന ദുൽഖർ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദുൽഖർ ചിത്രമേന്ന് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഒന്നാമത്തെ സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ ദുൽഖർ സൽമാനെ നായകനാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കുറുപ്പ് ഈ സിനിമ ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബഡ്ജറ്റിലും ഏറ്റവും വലിയ ഹൈപ്പിലും ഇറങ്ങുന്ന ഒരു ചിത്രം കൂടിയാണ് 35 കോടിയാണ് ഈ ഒരു സിനിമയുടെ നിർമ്മാണ ചെലവായി പറയുന്നത് ദുൽഖർ സൽമാന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ വേഫയർ ഫിലിമാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത് മലയാളത്തിൽ നിന്ന് ഒ ടി ടി റിലീസിനായി ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രം കൂടിയാണിത് നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസിനായി എത്താൻ പോകുന്നത് അതായത് മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലുമായിട്ടാണ് ഈ സിനിമ റിലീസിനായി എത്താൻ പോകുന്നത് ഈ സിനിമയിൽ ചാക്കോ എന്ന കഥാപാത്രമായിട്ട് ടൊവിനോ തോമസ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ദ്രജിത്ത് സണ്ണി വെയിൻ ഷൈൻ ഡോൺ ചാക്കോ എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഏതായാലും ഈ ഒരു സിനിമ 2021 തന്നെ റിലീസിനായി എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് രണ്ടാമത്തെ സിനിമയാണ് ഹേ സിനാമിക എന്ന സിനിമ ബൃന്ദ മാസ്റ്ററാണ് ഈ സിനിമ സംവിധാനം ചെയ്യാനായി പോകുന്നത് ബൃന്ദ മാസ്റ്റർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണിത് തമിഴ് ഭാഷയിലാണ് ഈ സിനിമ ഇറങ്ങാനായി പോകുന്നത് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ തമിഴ് നായകനാകാൻ പോകുന്ന ഒരു സിനിമ കൂടിയാണിത് കോവിഡിന് മുമ്പ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ ആരംഭിച്ചായിരുന്നു എന്നാൽ കോവിഡ് വന്നതിന് ശേഷം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കുന്നത് കോവിഡിന്റെ നിയന്ത്രണത്തോടെ തന്നെയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുള്ളത് കൊറിയോഗ്രാഫറായ ബൃന്ദ മാഷ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ കാജൽ അഗർവാളും അദിതി റാവും ഹൈദരിയുമാണ് നായികമാരിയായി എത്തുന്നത് ദുൽഖർ സൽമാനും നിത്യ മേനോനെയും കേന്ദ്ര കഥാപാത്രമാക്കി മണിരക്ത സംവിധാനം ചെയ്തിട്ടുള്ള ഒ കെ കണിമണി എന്ന ചിത്രത്തിലെ പാട്ടായ ഹേ സിനാമിക എന്ന പാട്ടിന്റെ വരിയാണ് ബൃന്ദ മാസ്റ്റർ ഈ സിനിമയുടെ പേരായി കണ്ടെത്തിയത് ഒ കെ കണ്മണി പോലെ തന്നെ ഒരു സിനിമ എന്നാണ് ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഒരു സിനിമ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായിട്ടാണ് റിലീസിനായി എത്താൻ പോകുന്നത് 2022 ഈ ഒരു സിനിമ റിലീസിനായി എത്തുന്നത് മൂന്നാമത്തെ സിനിമയാണ് വാൻ എന്ന സിനിമ കെനിയ സിനിമയുടെ ബാനറിലാണ് ഈ സിനിമ പുറത്തിറങ്ങാനായി പോകുന്നത് ഈ സിനിമയിൽ ദുൽഖർ സൽമാൻ 4 നായികമാരാണ് ഉള്ളത് കല്യാണി പ്രിയദർശൻ സ്നേഹ പ്രിയ ഭവാനി കൃതി എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ നായികമാരായി എത്താൻ പോകുന്നത് ഒരു ട്രാവൽ മോഡുള്ള ഒരു ലവ് സ്റ്റോറി സിനിമ എന്നാണ് ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള വിവരം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഒരു 10 മാസം മുമ്പായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിലാണ് ഇറങ്ങാൻ പോകുന്നത് 2021 ഈ ഒരു സിനിമ റിലീസിനായി എത്തുന്നത് നാലാമത്തെ സിനിമയാണ് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന സിനിമ ഈ സിനിമയുടെ 2 ഭാഗമുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതായത് 2020 ഈ ഒരു സിനിമ റിലീസിനായി എത്തിയിട്ടുണ്ടായിരുന്നത് കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന സിനിമ ഒരു വലിയ വിജയം തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ 2 ഭാഗമുണ്ടെന്ന് സംവിധായകൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു സിനിമയുടെ 2 ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ 2021 കൂടിയേ ആരംഭിക്കത്തുള്ളൂ ഏതായാലും ഈ ഒരു സിനിമ 2022 തന്നെ റിലീസിനായി എത്തും മലയാളത്തിലും തെലുങ്കിലും തമിഴിലുമായിരിക്കും ഈ ഒരു സിനിമ റിലീസിനായി എത്താൻ പോകുന്നത് അഞ്ചാമത്തെ സിനിമയാണ് ലെഫ്റ്റനന്റ് റാം എന്ന സിനിമ ഹനു രാഘപ്പുടിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യാനായി പോകുന്നത് ഈ സിനിമയിൽ ഒരു പട്ടാളക്കാരനായിട്ടാണ് ദുൽഖർ സൽമാൻ എത്തുന്നത് 1964 കൊടുമ്പിരി കണ്ട ഒരു യുദ്ധത്തിനിടയിൽ വന്ന ഒരു മനോഹര പ്രണയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത് തെലുങ്ക് ഭാഷയിലാണ് ഈ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നത് 2022 ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നത് ആറാമത്തെ സിനിമയാണ് സല്യൂട്ട് ദുൽഖർ സൽമാൻ റോഷൻ ആൻഡ്രോസ് കൂട്ടുകെട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് ബോബി സഞ്ജയ്ക്കും തിരക്കഥ എഴുന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ പോലീസ് വേഷത്തിലാണ് എത്താൻ പോകുന്നത് ചിത്രത്തിന് ഇപ്പോൾ സല്യൂട്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നാൽ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ഇതാദ്യമായിട്ടാണ് ഒരു ചിത്രത്തിൽ ഉടനീളം ദുൽഖർ സൽമാൻ പോലീസായി എത്തുന്നത് റോഷൻ ആൻഡ്രോസും ബോബി സഞ്ജയും ഒന്നിലധികം സിനിമകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ഒരു വലിയ ഹിറ്റ് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വേഫയർ ഫിലിമിന്റെ ഭാഗത്ത് ദുൽഖർ തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കാനായി പോകുന്നത് ഈ സിനിമ 2021 റിലീസിനായി എത്തുന്നത്
ഏഴാമത്തെ സിനിമയാണ് ദുൽഖർ സൽമാനും ജോയി മാത്യുവും ഒന്നിക്കാൻ പോകുന്ന സിനിമ. ഈ സിനിമയുടെ പേര് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. സിനിമയിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ദുൽഖർ സൽമാൻ എത്താൻ പോകുന്നത്. ദുൽഖർ സൽമാന്റെ ഈ സിനിമയിൽ ഒരു രാഷ്ട്രീയം പശ്ചാത്തലമാക്കി സമകാലിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ക്രൈം ത്രില്ലറായിട്ടായിരിക്കും ഈ ഒരു സിനിമ എത്താൻ പോകുന്നത്. 2022 ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2022 തന്നെ ഈ സിനിമ റിലീസിനെത്താനുള്ള ഒരു സാധ്യത കുറവാണ്. മിക്കവാറും ഈ സിനിമ 2023 റിലീസിനായി എത്താൻ പോകുന്നത്. എട്ടാമത്തെ സിനിമയാണ് ബിലാൽ എന്ന സിനിമ. 2007 പുറത്തിറങ്ങിയിട്ടുള്ള ബിഗ് ബി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം കൂടിയാണിത്. ഈ ചിത്രത്തിൽ മമ്മൂക്കയാണ് നായകനായി എത്താൻ പോകുന്നത്. അമൽ നീരജാണ് ഈ ചിത്രം സംവിധാനം ചെയ്യാനായി പോകുന്നത്. റൂമറുകൾ പ്രകാരം ഈ സിനിമയിൽ ദുൽഖർ സൽമാനും ഒരു പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്യുന്ന ഉണ്ടെന്നാണ്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് അത് സത്യമായിരിക്കുകയാണ്. ദുൽഖർ സൽമാനും ഈ ചിത്രത്തിൽ മമ്മൂക്കാന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ എട്ടാമത്തെ സിനിമയായി അറിയപ്പെടുന്നത്. ഒമ്പതാമത്തെ സിനിമയാണ് ഒരു ഭയങ്കര കാമുകൻ എന്ന സിനിമ. ലാൽ ജോസ് ആണ് ഈ സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2007 ഈ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ഇതുവരെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഈ ഒരു സിനിമ ഉപേക്ഷിച്ചോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഈ ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ സിനിമയായി അറിയപ്പെടുന്നത്. പത്താമത്തെ സിനിമയാണ് വിക്രമാദിത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം. വിക്രമാദിത്യൻ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടെന്ന് ലാൽ ജോസ് ഒരു ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരാൻ പോവുകയാണ്. ഈ സിനിമയിൽ ദുൽഖർ സൽമാൻ, ഉണ്ണിമോന്തൻ, നബിന പ്രമോദ് എന്നിവരൊക്കെ പ്രധാന വേഷം വീണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ 2022 ആരംഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പത്താമത്തെ സിനിമയായിട്ട് ഇതാണ് അറിയപ്പെടുന്നത്. 11-ാമത്തെ സിനിമയാണ് ദുൽഖർ സൽമാനും ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ. ഈ സിനിമയുടെ പേരൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇതൊരു ത്രില്ലർ പശ്ചാത്തലത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയെന്ന് മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ. ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിന് ഇടയ്ക്കായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദുൽഖർ സൽമാനെ വെച്ച് താൻ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്. അതൊരു ത്രില്ലർ പശ്ചാത്തലത്തിൽ ഇറങ്ങാൻ പോകുന്ന ചിത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുകളൊന്നും അത്ര പെട്ടെന്നൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയില്ല. ഏതായാലും ഈ ഒരു സിനിമ 2022 ഷൂട്ടിങ്ങുകൾ നടക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ ദുൽഖർ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദുൽഖർ ചിത്രമേയെന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനായി മറക്കല്ല. അപ്പം മറ്റൊരു വീഡിയോ ഭാഗത്തൂടെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.